morning, children. How are you? Teacher, then you come on the maths class. അതിലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിംഗർ അഡീഷൻ. നമ്മൾ ആഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ഇന്ന് ഫിംഗർ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചറെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു തരാം. എൻ്റെ മക്കളെ യു കെ ജി 10th ലിറ്റിൽ വൺ ഡേയ്സ് എടുക്കാം. പേജ് നമ്പർ 41. ഫിംഗർ അഡീഷൻ. പ്ലീസ് കൗണ്ട് ദി ഫിംഗേഴ്സ് ആൻഡ് റൈറ്റ് ദി നമ്പേഴ്സ്. ആ എന്ത് ചെയ്യണം, ഫിംഗറുകൾ കൗണ്ട് ചെയ്തിട്ട് ഈ ബോക്സുകളിൻ്റെ നമ്പേഴ്സ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് നോക്കിയ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇത്ര ഫിംഗർ ഉണ്ടെങ്കിൽ 1, 2, 3, 4, 5. അപ്പോൾ എത്ര ഫിംഗേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് കിട്ടി? 5. അതിവിടെ എഴുതിയുണ്ട്. നെക്സ്റ്റ് നോക്കിയ 1, 2, 3, 4, 5. അവിടെ എത്ര ഫിംഗേഴ്സ് കിട്ടിയ? 5 അല്ലേ. അപ്പോൾ 5 ഇവിടെ എഴുതി. അപ്പോൾ 5 അഡീഷൻ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 10. ആ 5-ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടി? 10 കിട്ടി. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് നമുക്ക് ഫിംഗേഴ്സൊക്കെ കൗണ്ട് ചെയ്ത് ഇവിടെ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് നോക്കിയേ 1, 2, 3, 4, 5. അപ്പം എത്ര ഫിംഗേഴ്സ് കിട്ടി? ഇവിടെ 5. അപ്പം എൻ്റെ ഉള്ളിൽ ഇവിടെ 5 എഴുതാം. നെക്സ്റ്റ് നോക്കി ഇവിടെ 1, 2, 3, 4, 5. ആ ഇവിടെയും എത്ര ഫിംഗേഴ്സ് ആണ്? 5 ഫിംഗേഴ്സ്. അപ്പോൾ ഇവിടെ 5 എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ 1, 2, 3, 4, 5. അപ്പം ആൻസർ കിട്ടിയേ? എത്ര ഫിംഗേഴ്സ് കിട്ടി? 5. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എഴുതും? 5 എഴുതി. അപ്പം 5 അഡീഷൻ 5 അഡീഷൻ 5 ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 15. എത്ര വരും നിങ്ങൾ? 15. എങ്ങനെ കിട്ടിയെന്ന് ടീച്ചർ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പം ആൻസർ എത്ര കിട്ടി നമ്മൾ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്തപ്പോൾ? 15. അപ്പം എൻ്റെ ഉള്ളിൽ ഇവിടെ 15 എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ, ഇവിടുത്തെ ഹാൻഡിൽ എത്ര ഫിംഗേഴ്സ് നോക്കിയേ? 1, 2, 3, 4, 5. അപ്പം എൻ്റെ ഉള്ളിൽ ഇവിടെ 5 എഴുതാം. നെക്സ്റ്റ് നോക്കിയേ 1, 2, 3, 4, 5. ഇവിടെയും എത്ര ഫിംഗേഴ്സ് കിട്ടി? 5. അപ്പം എൻ്റെ ഉള്ളിൽ ഇവിടെ 5 എഴുതാം. നെക്സ്റ്റ് വൺ 1, 2, 3, 4, 5. ഇവിടെയും 5 ഫിംഗേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 5 എഴുതാം. നെക്സ്റ്റ് വൺ 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെയും എത്രയാണ് വന്നത്? 5. അപ്പം 5 അഡീഷൻ 5 അഡീഷൻ 5 അഡീഷൻ 5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയേ? 20. എത്ര ആൻസർ കിട്ടുക? 20. അതെങ്ങനെ കിട്ടിയത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പം ആൻസർ അത് കിട്ടിയാൽ 20. അപ്പം എൻ്റെ ഉള്ളിലൂടെ 20 എഴുതാം. ഫസ്റ്റ് ഇവിടെ നോക്കിയേ 5 ഫിംഗേഴ്സ്. അപ്പം എൻ്റെ ഉള്ളിലൂടെ 5 എഴുതാം. ഇവിടെയും 5 ഫിംഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 എഴുതാം. ഇവിടെയും 5 തന്നെയാണ്. അപ്പോൾ 5 ഇവിടെ എഴുതാം. ഇവിടെയും 5 ഫിംഗേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 5 എഴുതാം. ഇവിടെയും 5 ഫിംഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 എഴുതാം. അപ്പം 5 അഡീഷൻ 5 അഡീഷൻ 5 അഡീഷൻ 5 ഈസ് ഈക്വൽ ടു 25. എത്ര കിട്ടുന്നത് നിങ്ങൾ? 25. അതെങ്ങനെ കിട്ടിയെന്ന് ടീച്ചർ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അപ്പം എത്ര ഫിംഗേഴ്സ് കിട്ടി കൗണ്ട് ചെയ്തപ്പോൾ? 25. അപ്പം എൻ്റെ ഉള്ളിലൂടെ 25 എഴുതാം. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ 5 ഫിംഗേഴ്സ്. അപ്പം എൻ്റെ ഉള്ളിലൂടെ 5 എഴുതാം. ഇവിടെയും 5 തന്നെ. അപ്പോൾ ഇവിടെ 5 എഴുതാം. ഇവിടെയും 5. അപ്പോൾ ഇവിടെ 5 എഴുതാം. ഇവിടെയും 5 ഫിംഗേഴ്സ് തന്നെയാണ്. പി ബോക്സിൽ 5 എഴുതാം. ഇവിടെയും 5 ഫിംഗേഴ്സ് ആണ്. പി ബോക്സിൽ 5 എഴുതാം. ഇവിടെയും 5 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ബോക്സിൽ 5 എഴുതാം. അപ്പം 5 അഡീഷൻ 5 അഡീഷൻ 5 അഡീഷൻ 5 അഡീഷൻ 5 ഈസ് ഈക്വൽ ടു 30. എത്ര പേരുണ്ടെങ്കിൽ? 30. എങ്ങനെ കിട്ടിയെന്ന് ടീച്ചർ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. എത്ര നമുക്ക് കൗണ്ട് ചെയ്ത് കിട്ടിയേ? 30. അപ്പം എൻ്റെ ഇവിടെ നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 42. ഓക്കെ, ഇവിടെ നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പം നമുക്കിത് മാച്ച് ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഇവിടെ നോക്കിയേ ചോക്ലേറ്റ്സ് നോക്കിയേ 1, 2, 3. ഇവിടെ 1, 2. അപ്പം 3 അഡീഷൻ 2. ആ 3-യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5. എത്ര കിട്ടും ഉണ്ടികളെ? 5. അപ്പം എൻ്റെ ഉണ്ടികൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും
ഇവിടേക്കൊരു ലൈൻ വരയ്ക്കണം. അതുപോലെ തന്നെ വേണ്ട ത്രീ അഡീഷൻ ടു എന്ന് കണ്ട അതിലോട്ടും ഒരു ലൈൻ വരയ്ക്കണം. ദെൻ നെക്സ്റ്റ് വൺ നോക്കി, ഇവിടെ കേക്ക്സ് ഉണ്ട് അല്ലേ, വൺ ടു, ഇവിടെ നോക്കിയ വൺ, അപ്പൊ ടു അഡീഷൻ വൺ എന്തുണ്ട് വന്നേക്കണേ, ടു അഡീഷൻ വൺ. അപ്പൊ ടു അഡീഷൻ വൺ ഈസ് ഈക്വൽ ടു എത്രയാണ്, ത്രീ. എത്രയാണ് ആൻസർ, ത്രീ. അപ്പൊ ഈ ത്രീയിലോട്ട് എന്റെ ഉള്ളിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. അതോടൊപ്പം ഇവിടെ നോക്കിയേ ടു അഡീഷൻ വൺ, ഇതിലോട്ടും ഒരു ലൈൻ വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ നോക്കി, ഇവിടെ ഏപ്പിൾസ് വൺ ടു അടിയിലെ വൺ ടു, അപ്പൊ ടു അഡീഷൻ ടു. ആ ടു അഡീഷൻ ടു എത്ര നമുക്ക് ആൻസർ കിട്ടാം, ടുവിന്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം, പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇവിടെ ആ ഫോർ. അപ്പൊ ഇത് ഇവിടെ ഫോർ തന്നിട്ടുണ്ട്, അതിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതോടൊപ്പം ഇവിടെ കണ്ട ടു അഡീഷൻ ടു തന്നിട്ടുണ്ട് അല്ലേ, അതിലോട്ടും ഒരു ലൈൻ വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ നോക്കി, ഇവിടെ റിംഗ് ആണ് അല്ലേ, ഇവിടെ വൺ, ഇവിടെ വൺ. അപ്പൊ വൺ അഡീഷൻ വൺ, വൺ അഡീഷൻ വൺ ഈസ് ഈക്വൽ ടു എത്രയാ, ടു. അപ്പൊ എന്റെ ഉള്ളിലൂടെ ടുവിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതോടൊപ്പം ഇവിടെ വൺ അഡീഷൻ വൺ തന്നിട്ടുണ്ട്, അതിലോട്ടും ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ടീച്ചറുടെ ക്ലാസ് എന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്നത്തെ ക്ലാസ് എന്താണ് ഫിംഗർ അഡീഷൻ. ആ ഫിംഗർ ഉപയോഗിച്ച് ആഡ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.